BTS Mall, വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഹെൽപ്പ് ഡെസ്ക് വോളണ്ടിയറെ DYFI പ്രവർത്തകർ അകാരണമായി മർദ്ദിച്ചതായി പരാതി. പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിയിലുള്ള വോളണ്ടിയർ കെ ജയകൃഷ്ണനാണ് മർദ്ദനമേറ്റത്. എന്നാൽ യഥാർത്ഥ സംഭവം വളച്ചൊടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് DYFI നേതാക്കൾ പ്രതികരിച്ചു. വെള്ളിയാഴ്ച പകൽ 11:30 പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് സംഘർഷം നടന്നത്. കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കുന്നതിനായി എത്തിയവരുടെ വാഹനങ്ങളാൽ കുടുംബാരോഗ്യ കേന്ദ്ര പരിസരം നിറഞ്ഞതോടെ നിയന്ത്രിക്കണമെന്ന് പുറത്തുള്ള RRT അംഗങ്ങളോട് ജയകൃഷ്ണൻ ആവശ്യപ്പെടുകയും ഇതേ തുടർന്നുള്ള വാക്കേറ്റം സംഘർഷത്തിൽ എത്തുകയുമായിരുന്നു. DYFI യൂത്ത് ബ്രിഗേഡ് യൂണിഫോം ധരിച്ചവരാണ് തന്നെ മർദ്ദിച്ചതെന്ന് ജയകൃഷ്ണൻ പറഞ്ഞു. സഹകരിക്കുകയും രണ്ട് മിനിറ്റ് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്നത് വാക്സിൻ അടിക്കണം, ഞങ്ങൾ നിങ്ങളെ വണ്ടി ശരിയാക്കണമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി. അതിന് ശേഷം അവർ പറഞ്ഞു DYFI കൊണ്ട് ഈ പണി പഠിപ്പിക്കണ്ട കേട്ടോ, ഇത് എൻ്റെ പണി എടുത്താൽ മതി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഒരു ഹെൽപ്പ് നിങ്ങളോട് സഹായം പറഞ്ഞത് പറഞ്ഞു. അതിന് ശേഷം ഒരു കുറച്ച് കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് എന്തൊക്കെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയി. അതിനുശേഷം അവർ സംഘം ചേർന്ന് DYFI ടീഷർട്ട് ഇട്ടതും അല്ലാത്തതുമായ കുറച്ച് ചെറുപ്പക്കാർ 5-8 പേര് സംഘം ചേർന്ന് അവർ ഞാനവിടെ വാക്സിൻ്റെ ടോക്കൺ പിടിച്ച കൗണ്ടറിലേക്ക് ആളെ വിളിച്ച് കയറ്റുന്ന സമയത്ത്, അതായത് രാവിലെ തന്നെ PHSC ഉദ്യോഗസ്ഥന്മാർ എനിക്ക് ഇന്നത്തെ വാക്സിൻ്റെ ഡീറ്റെയിൽസുകൾ എനിക്ക് തരാറുണ്ട്, ആരൊക്കെ ഉണ്ട് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് തരാറുണ്ടായിരുന്നു. ആ ഡീറ്റെയിൽസ് അടിസ്ഥാനത്തിൽ ഞാൻ അങ്ങനെ വിളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ എന്നെ വന്നിട്ട് ഇതെന്താ DYFI മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്നെ തള്ളുകുന്തിയിടും, എന്നെ ചവിട്ടുകയൊക്കെ ചെയ്തു, എൻ്റെ ശരീരത്തിൽ ചവിട്ടി എന്നെ വീഴ്ത്തി. അതിനുശേഷം അവർ കസേര എടുത്ത് അടിക്കുകയോ ചെയ്തു. ജയകൃഷ്ണൻ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. സംഭവത്തെ തുടർന്ന് കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് UDYF പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തുകയും ചെയ്തു. അതേസമയം കോവിഡ് വാക്സിൻ എടുക്കാൻ പോയ RRT അംഗങ്ങൾക്ക് നേരെ ആദ്യം അക്രമം അഴിച്ചുവിട്ടത് ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്നും സംഭവം വളച്ചൊടിക്കാനുള്ള ശ്രമമാണ് UDF നടത്തുന്നതെന്നും DYFI പറഞ്ഞു. രാവിലെ വാക്സിൻ എടുക്കാനെത്തുന്ന സമയത്ത് ഈ ജയകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് നിയമിച്ചിട്ടുള്ള ഗുണ്ടാ പ്രവർത്തനവുമായി നടക്കുന്ന ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തകർ മർദ്ദിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. രണ്ടുപേരും ഗുരുതരമായ പരിക്ക് പറ്റി നിയാ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റായിരിക്കുകയാണ്. ഒരാളുടെ മൂക്കിൻ്റെ പാലം ഉൾപ്പെടെ അടിച്ച് രക്തം വരുന്ന തരത്തിലുള്ള പ്രയാസം ബിപിൻ രാജ് എന്ന് പറയുന്ന ഒരു 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു RRT വളണ്ടറിയാണ് മർദ്ദിച്ചിട്ടുള്ളത്. മറ്റൊന്ന് മിഥുൻ രാജ്, നിതിൻ എന്ന പറയുന്ന രണ്ട് വളണ്ടർമാർക്കും വലിയ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. പഞ്ചായത്ത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി ഗുണ്ടാ പ്രവർത്തനമായി നടക്കുന്നവരെ PHSC നിയമിച്ചുകൊണ്ട് അവരാണ് PHSC എത്തുന്ന എല്ലാവരെയും കൈകാര്യം ചെയ്തു പോകുന്നത്. പാവപ്പെട്ട ജനങ്ങൾ ഉൾപ്പെടെ ചെല്ലുമ്പോൾ അവരോട് തീർത്തും മോശമായിട്ടാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈനിലെ ഈ ജയകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഉണ്ടായിട്ടുള്ള സംഭവം കേരളത്തിൽ ഒരിടത്തും നടക്കാൻ പാടില്ലാത്തതാണ്. പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഹെൽപ്പ് ലൈൻ വളണ്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സംഘർഷത്തിൽ പരിക്കേറ്റതായി പറയപ്പെടുന്ന DYFI പ്രവർത്തകരായ ബിപിൻ രാജ്, മിഥുൻ രാജ്, നിതിൻ കണ്ണാടിയിൽ എന്നിവർ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൻ്റെ നിജസ്ഥിതി പാണ്ടിക്കാട് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്.